പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്രപേ പറയും ഞാൻ നിന്നതല്ല എൻ്റെ ദൈവനെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ഒക്ടോബർ മാസം 19 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും കരുതുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ പരിഹരിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്, ആവർത്തനങ്ങളുടെ പുസ്തകം 1 അതിൻ്റെ 17 വാക്യം. ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവൻ്റെ കാര്യവും വലിയവൻ്റെ കാര്യവും ഒരേപോലെ കേൾക്കണം. മനുഷ്യനെ ഭയപ്പെടരുത്. ന്യായവിധി ദൈവത്തിൽ നിന്നുള്ളതല്ലോ. നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ, അത് ഞാൻ തീർക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ചിന്തിക്കുന്ന ദൈവിക ചിന്ത പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളെ പരിഹരിക്കുന്ന ദൈവം എന്നുള്ളതാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് പല മേഖലകളിലും ഒത്തിരി വിഷയങ്ങൾ മനുഷ്യന് കഴിയാത്ത, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്കും അസാധ്യമെന്ന് തോന്നുന്നത് പോലെ നിൽക്കുന്ന വിഷയങ്ങളാണ്. പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്ന, വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ദൈവം ഇതിൽ തിരിച്ചറിയുന്നത് എനിക്കും നിങ്ങൾക്കും കഴിയാത്ത വിഷയങ്ങളെ ദൈവത്തിന് കഴിയും, അല്ലെങ്കിൽ ദൈവത്തിന് അത് സാധിക്കുമെന്നുള്ളതാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിലും ഒത്തിരി അസാധ്യതകളുടെ നടുവിൽ നിൽക്കുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. സങ്കീർത്തനക്കാരൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, 55 സങ്കീർത്തനം അതിൻ്റെ 22 വാക്യം പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ അസാധ്യതകളെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിക്കാം. എന്നിട്ട് വിശ്വസിച്ചുകൊണ്ട് പറയാം, അധികം പ്രയാസമുള്ളത് നമ്മുടെ കർത്താവ് പരിഹരിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ നമുക്ക് ഈ സമയത്ത് കർത്താവിലേക്ക് നോക്കാം. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും, 14 5000 പുരുഷാരം അടങ്ങുന്ന ഒരു വലിയ ജനസംഖ്യ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയാണ്. എന്നാൽ അവർക്ക് കൊടുക്കുവാൻ ആഹാരം ശിഷ്യന്മാരുടെ കയ്യിലില്ല, അത് മരുഭൂമിയാണ്. എന്നാൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുകയാണ്, ഇത് മരുഭൂമിയല്ലോ, ഇവർക്ക് എവിടെ നിന്ന് നമ്മൾ ആഹാരം കൊടുക്കും? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14 അതിൻ്റെ 16 തുടങ്ങിയ വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കുവിൻ എന്ന് പറഞ്ഞു. 17 വാക്യം, അവർ അവനോട്, 5 2 ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. 18 വാക്യം, അത് ഇങ്ങു കൊണ്ടുവരുവൻ എന്ന് അവൻ പറഞ്ഞു. 19 വാക്യം, പിന്നെ പുരുഷാരം പുല്ലുമേൽ ഇരിക്കുവാൻ കൽപ്പിച്ചു. ആ 5 എടുത്ത് സ്വർഗത്തെ നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു.
ഇരുപതാമത്തെ വാക്യം. എല്ലാവരും തിന്നു തൃപ്തരായി, ശേഷിച്ച കഷ്ണം 12 കൊട്ട നിറച്ചെടുത്തു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും വായിച്ചു കേട്ട വാക്യം ആഴമായി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അധികം പ്രയാസമായ, മനുഷ്യന് കഴിയത്തില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളിൽ നമ്മൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നാൽ, കർത്താവിനെ വിശ്വാസത്തോടെ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ തമ്പുരാൻ അത് നിവർത്തിച്ചു തരുന്നത് കാണാൻ കഴിയും. കാരണം മനുഷ്യൻ അസാധ്യം, ദൈവത്താൽ സാധ്യം തന്നെയാണ്. സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവ എന്നോട് നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? വിശ്വസിക്കാമെങ്കിൽ ദൂതൻ മറിയോട് മറുപടി പറഞ്ഞത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. വിശ്വസിക്കാമെങ്കിൽ നമ്മുടെ കർത്താവിന് സകലതും കഴിയും. ഈ പ്രഭാതത്തിൽ അധികം പ്രയാസമേറിയത്, പരിഹരിക്കാൻ കഴിയാത്തത് കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ, 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ, എനിക്ക് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത രീതി എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിൽ കർത്താവ് അതിനെ വർദ്ധിപ്പിക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ അനേകര് സാമ്പത്തികമായി ഭാരപ്പെടുന്നവരുണ്ട്, അറിയാം, കുടുംബപരമായി ഭാരപ്പെടുന്നവരുണ്ട്, ജോലിയില്ലായ്മയിൽ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവിൻ്റെ കയ്യിലേക്ക് ആ സാധ്യത ഏൽപ്പിക്കാൻ പറ്റുമോ? ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഒന്നുകൂടി ഒരു ഭാഗം കൂടെ ശ്രദ്ധിക്കാമെങ്കിൽ, നിങ്ങൾ ശ്രദ്ധിച്ചേ, മത്തായിയുടെ സുവിശേഷം 17 ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഇതാ ചന്ദ്രരോഗം പിടിച്ച ഒരു മകനുമായി ഒരു പിതാവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കിലേക്കാണ് ആദ്യം വരുന്നത്. എന്നാൽ അവർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. മത്തായിയുടെ സുവിശേഷം 17:17 വാക്യം. അതിന് യേശു, അവിശ്വാസവും കോട്ടവും ഉള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. 18 വാക്യം. യേശു ഭൂതത്തെ ശാസിച്ചു, അതവനെ വിട്ടുപോയി, ബാലന് ആ നാഴികയിൽ സൗഖ്യം വന്നു. ഈ ഭാഗം ഞാനും നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും ഇത് ആ ശിഷ്യന്മാർക്ക് കഴിയാത്ത വിഷയമാണ്. എന്നാൽ യേശു കർത്താവ് പറയാണ്, അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക. കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ ഒറ്റ വാക്കിൽ അവൻ സൗഖ്യമാകുകയാണ്. നാളുകൾ, വർഷങ്ങൾ അവനെ പിടിച്ചിരുന്ന ചന്ദ്രരോഗം അവനെ വിട്ടുമാറുകയാണ്. ആ ഭൂതം അവനെ വിട്ടുപോകുന്നു, ആ രോഗാത്മാവ് അവനെ വിട്ടുപോവുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതം കർത്താവിനെ നമ്മുടെ വിഷയങ്ങൾ ഏൽപ്പിക്കുന്ന ദിവസമാണ്. മനുഷ്യന് കഴിയാത്ത, മനുഷ്യന് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളെ നമ്മുടെ ദൈവം പരിഹരിക്കാൻ പോവുകയാണ്. വിശ്വാസത്തിൽ ഒരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥനയോടുകൂടെ ആ വിഷയങ്ങളെ കർത്താവിനെ ഏൽപ്പിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് അസാധ്യമെന്ന് പറയുന്ന വിഷയങ്ങളെ അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പ. ഈ ഭൂമിയിൽ ഞങ്ങൾ കണ്ട ഏറ്റവും വലിയ വിശ്വസ്തൻ അങ്ങാണപ്പ. അങ്ങ് പറഞ്ഞാൽ അത് മാറത്തില്ല. അങ്ങയുടെ കരത്തിലോട്ട് ഞങ്ങളുടെ വിഷയങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇതൊരത്ഭുതത്തിൻ്റെ ദിവസമാക്കണമേപ്പ. ഞങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിച്ചിട്ടില്ലാത്ത വൻ കാര്യങ്ങൾ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനായി നന്ദി. ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും ഇന്ത്യൻ സമയം വൈകിട്ട് 6 നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളും അതിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിശ്ചയമായി നിങ്ങളെ അനുഗ്രഹിക്കും. എങ്കിൽ അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.